മാഡം പറഞ്ഞു ഈ പാരമ്പര്യമായിട്ട് ഇത് ഉണ്ടെങ്കിൽ പരിശോധിക്കണം. അപ്പൊ ഒരിക്കൽ പരിശോധിച്ചു ഈ രോഗലക്ഷണങ്ങളൊന്നും കാണുന്നില്ല വ്യക്തിയിലെങ്കിൽ പിന്നീട് എത്ര നാൾ കഴിഞ്ഞ് അയാൾ പരിശോധനയ്ക്ക് വരണം? അതോ പിന്നീട് ഒരു പരിശോധനയുടെ ആവശ്യമില്ലേ? എപ്പോഴും നമ്മൾ കണ്ണാടി ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പം നിർബന്ധമായിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയണം. ഒരു 40 വയസ്സിന് മുകളിലോട്ടാണ് സാധാരണ ജുവനൈൽ ഗ്ലോക്കോമ എന്ന ഹെറിഡിറ്ററി ആയിട്ട് കഞ്ചനിറ്റൽ ആയിട്ടുള്ള ഗ്ലോക്കോമ വരുന്നവർക്ക് നേരത്തെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ സാധാരണ നമ്മൾ ഈ ഗ്ലോക്കോമ കണ്ടുപിടിക്കുന്നത് 40 വയസ്സിന് മുകളിലോട്ടാണ്. അപ്പൊ ഈ 40 വയസ്സിന് മുകളിലോട്ട് നമ്മുടെ കണ്ണാടി ഒരു ഒരു കൊല്ലത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 കൊല്ലത്തിലൊരിക്കലും, എങ്കിൽ ഒട്ടും വ്യത്യാസം ഇല്ലാത്തവർക്കാണെങ്കിൽ 2 കൊല്ലത്തിലൊരിക്കൽ മതി. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പം ഈ ഉത്സവ പറമ്പുകളിലോ അല്ലെങ്കിൽ നമ്മൾ പെരുന്നാളിന് പള്ളിയിലൊക്കെ പോകുമ്പം ഒരു മലയാള മനോരമ പത്രവും ഒന്നര രണ്ടര ഗ്ലാസും കൊടുത്തിട്ട് വായിച്ചിട്ട് കണ്ണാടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു പദ്ധതി ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനത്തെ അത് നമ്മൾ കാണാറില്ല. പക്ഷേ നമ്മുടെ ആ ഒരു രീതിയിനെ നമ്മളിപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് എന്ന് പറഞ്ഞ് പല കണ്ണാടി കടകളും ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടെ പലപ്പോഴും ഡോക്ടർമാർ കാണില്ല. അവര് നന്നായിട്ട് കണ്ണാടി ടെസ്റ്റ് ചെയ്ത് അവരുടെ രോഗിക്ക് വേണ്ട കണ്ണാടി കൊടുക്കും. രോഗിയല്ല, അതൊരു നമുക്ക് പ്രായം കൊണ്ട് വരുന്ന പ്രസ്ബിയോപ്യ എന്ന് പറയുന്ന അത് അതിനുള്ള ഗ്ലാസ് കൊടുക്കും. രോഗിക്ക് അവസാനം വരെ കാണാനും പറ്റും. പക്ഷെ പലപ്പോഴും ഗ്ലോക്കോമ അറിയാതെ പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് കുടുംബത്തിൽ ഒരാ വ്യക്തിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ പ്രാവശ്യവും കണ്ണാടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലത്തിലൊരു നിർബന്ധമായിട്ട് കണ്ണാടി ടെസ്റ്റ് ചെയ്യണം. കണ്ണാടി ടെസ്റ്റ് ചെയ്യുമ്പോഴെല്ലാം കണ്ണിന്റെ ഞരമ്പ് നോക്കുകയും കണ്ണിന്റെ മർദ്ദം രേഖപ്പെടുത്തുകയും വേണം. ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ കൂടുതലായിട്ടുള്ള ചികിത്സ കൂടുതലായിട്ടുള്ള ടെസ്റ്റുകൾ ഡോക്ടർ പറയും. ഫീൽഡ് ടെസ്റ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യേണ്ട കാര്യമുണ്ട്. അല്ലെങ്കിൽ മതി. പ്രത്യേകിച്ചും 60 വയസ്സിന് മുകളിലോട്ട് പെട്ടെന്നാണ് കണ്ണിന്റെ പ്രഷർ കൂടുന്നത്. 40നോ 60നോ ഇടയ്ക്ക് വരാൻ സാധ്യതയുണ്ടെങ്കിലും 60 വയസ്സിന് മുകളിലോട്ട് വരുന്ന ഗ്ലോക്കോമ പെട്ടെന്ന് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഇടയുണ്ട്. അതുകൊണ്ട് വളരെ ചെറുതായിട്ടുള്ള വ്യത്യാസങ്ങൾ കണ്ടാലും നമ്മൾ ആദ്യമേ അത് ടെസ്റ്റ് ചെയ്യേണ്ടത്.